Hi friends, Sashmira Academy YouTube class like Elagum Swagadam. End the period Satish Kumar. Amal in the LDC prelims and a Pradana Patta topic on the Nokunda. Topic and the Chirin, Kerathile, Kalabangla Nokane. You bathan the way than the Etum Pradana Patta to Choding Lan Nokane. Amal daily Namli the Pole, Etum Pradana Patta topics cover the wound. Would a tested Ubatan number class written the Ericum. Daily Anbu the Choding Laericum. ഒരു ടോപ്പിക്കിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള 50 ചോദ്യങ്ങൾ ഈ 50 ചോദ്യങ്ങൾ നിങ്ങൾക്ക് MCQ മോഡലായിരിക്കും ഞാൻ തരാ ഞാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു OMR ഷീറ്റ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഞാൻ ഈ ചോദ്യം വായിക്കുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ OMR ഷീറ്റിൽ നിങ്ങൾ ബബിൾ കറുപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് നെഗറ്റീവ് ഉണ്ടെന്ന് നിങ്ങളുടെ യഥാർത്ഥത്തിലെ മാർക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും OMR ഇല്ലാത്തൊരു സാരമില്ല അടുത്ത ദിവസത്തേക്ക് OMR മേടിച്ചു വെക്കുക ഓക്കേ അപ്പോൾ ഞാൻ ഒട്ടും നേരം വൈകിക്കുന്നില്ല നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം 50 ചോദ്യങ്ങളാണ് അറിയുന്നത് മാത്രം എഴുതുക OMR ഷീറ്റിൽ ഫിൽ ചെയ്യുന്നവരാണ് എങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് അറിയാൻ പറ്റും നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാ മലബാർ കലാപം നടന്ന വർഷം ഏതാണ് മലബാർ കലാപം നടന്ന വർഷം ഏതാണ് ഓക്കെ ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ് മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ് നാല് ഓപ്ഷൻസ് ഓപ്ഷൻ എ പൊന്നാനി ഓപ്ഷൻ ബി പെരിന്തൽമണ്ണ ഓപ്ഷൻ സി തിരൂരങ്ങാടി ഓപ്ഷൻ ഡി കോഴിക്കോട് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിത ആരാണ് ഓപ്ഷൻ എ കെ ആനന്ദി ഓപ്ഷൻ ബി കമല പാതു ഓപ്ഷൻ സി മാധവി ഓപ്ഷൻ ഡി കമ്മത്ത് ചിന്നമ്മ നമ്മുടെ നാലാമത്തെ ചോദ്യം വാഗൺ ട്രാജഡി നടന്നത് എന്നാണ് ഓപ്ഷൻ എ 1921 ഒക്ടോബർ 10 1921 ഓഗസ്റ്റ് 10 1921 സെപ്റ്റംബർ 10 1921 നവംബർ 10 നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതായിരുന്നു ഹിൽ സ്ട്രേഞ്ച് കമ്മീഷൻ സൈമൺ കമ്മീഷൻ വില്യം ലോഹൻ കമ്മീഷൻ എ ആർ നേബ് കമ്മീഷൻ നമ്മുടെ ആറാമത്തെ ചോദ്യം മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതായിരുന്നു ഓപ്ഷൻസ് ഹെൻറി വാലന്റൈൻ കമ്മീഷൻ എ ആർ നേബ് കമ്മീഷൻ ഓപ്ഷൻ സി വില്യം ലോഹൻ കമ്മീഷൻ ഓപ്ഷൻ ഡി വില്യം കീലിംഗ് കമ്മീഷൻ നമ്മുടെ ഏഴാമത്തെ ചോദ്യം വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരൂർ പൊന്നാനി കൊണ്ടോട്ടി പെരിന്തൽമണ്ണ നമ്മുടെ എട്ടാമത്തെ ചോദ്യം ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡി വിശേഷിപ്പിച്ചത് ആരാണ് വില്യം ലോഗൻ ടി എസ് ഹിച്ച്കോക്ക് എച്ച് വി കനോലി സുമിത് സർക്കാർ നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം പെരിനാട് ലഹള നടന്ന വർഷം ഏതാണ് 1915 1916 1917 1918 നമ്മുടെ പത്താമത്തെ ചോദ്യം താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടന്ന സമരം ഏതായിരുന്നു ഓപ്ഷൻസ് ഇതാണ് പെരിനാട് ലഹള പുലേ ലഹള ചാനാർ ലഹള നായർ ഈഴവ ലഹള പതിനൊന്നാമത്തെ ചോദ്യം മലയാളി മെമ്മോറിയയിൽ ആദ്യമായി ഒപ്പുവെച്ചത് ആരാണ് ഡോക്ടർ പൽപ്പു കെ പി കേശവമേനോൻ കെ പി ശങ്കരമേനോൻ ബാരിസ്റ്റർ ജി പി പിള്ള ചോദ്യം 12 മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ബാരിസ്റ്റർ ജി പി പിള്ള ഡോക്ടർ പൽപ്പു രാമനാഥൻ റാവു കെ പി ശങ്കരമേനോൻ ചോദ്യം 13 മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ആരാണ് ബാരിസ്റ്റർ ജി പി പിള്ള കാവാലം നീലകണ്ഠപിള്ള സി വി രാമൻ പിള്ള ഡോക്ടർ പൽപ്പു ചോദ്യം 14 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു ടി രാമറാവു ഇ രാമറാവു രാമനാഥൻ റാവു രാമ അയ്യർ ചോദ്യം 15 മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം ഏതായിരുന്നു ഓപ്ഷൻസ് നായർ പട്ടാളം ലഹള ചാനാർ ലഹള കുറിച്ച് ലഹള കല്ലുമാല സമരം ഇനി നമ്മുടെ 16-ാമത്തെ ചോദ്യം എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അനിഴം തിരുനാൾ സ്വാതി തിരുനാൾ സേതു ലക്ഷ്മി ബായ് നമ്മുടെ 17-ാമത്തെ ചോദ്യം
മാറുമറയ്ക്കൽ സമരം എന്ന് അറിയപ്പെട്ടിരുന്നത് എന്താണ്? മേൽമുണ്ട് സമരം, കല്ലുമാല സമരം, ഊരുട്ടമ്പലം ലഹള, വൈക്കം സത്യാഗ്രഹം. നമ്മുടെ പതിനെട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻസ് അഞ്ചുതെങ്ങ് കലാപം, പെരിനാട് കലാപം, കുളച്ചൽ യുദ്ധം, മേൽമുണ്ട് സമരം. നമ്മുടെ പത്താമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ചുതെങ്ങ് കലാപം നടന്നത് എന്നാണ്? 1679, 1689, 1697, 1691. നമ്മുടെ ഇരുപതാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്ക് അഞ്ചു തെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻസ് ഉമയമ്മ റാണി, ഗൗരി സേതു ലക്ഷ്മി ബായ്, ഗൗരി പാർവതി ബായ്, ഉമ്മിണിയമ്മ റാണി. നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? പഴശ്ശി കലാപം, വൈക്കം കലാപം, അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം. നമ്മുടെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു? സൂര്യനാരായണ വർമ്മ, ഭാസ്കര രവിവർമ്മ, രാജശേഖര വർമ്മ, ആദിത്യ വർമ്മ. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു? നമ്മുടെ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? 1721 ഏപ്രിൽ 18, 1721 ഏപ്രിൽ 19, 1721 ഏപ്രിൽ 15, 1721 ഏപ്രിൽ 14. നമ്മുടെ ഇരുപത്തിനാലാമത്തെ ചോദ്യം, ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ആറ്റിങ്ങൽ ഉടമ്പടി, അഞ്ചുതെങ്ങ് ഉടമ്പടി, ഓടനാട് ഉടമ്പടി, വേണാട് ഉടമ്പടി. ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് ആഭിമുഖ്യമുള്ളവരായി മാറ്റാൻ ഉദയം പേരിൽ നടത്തിയ പുരോഹിത സമ്മേളനം ഏതാണ്? ക്രൈസ്തവ സമ്മേളനം, മട്ടാഞ്ചേരി സമ്മേളനം, കൂനൻകുരിശ് സത്യം, ഉദയം പേരു സുന്നഹദോസ്. ഇരുപത്തി ആറാമത്തെ ചോദ്യം, ഉദയം പേരു സുന്നഹദോസ് നടന്ന വർഷം ഏതാണ്? 1589, 1653, 1599, 1499. നമ്മുടെ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം, ഉദയം പേരു സുന്നഹദോസിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 813, 800, 713, 831. 813, 800, 713, 831. നമ്മുടെ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം, കൂനൻകുരിശ് സത്യം നടന്നത് എന്നാണ്? 1599 ജനുവരി 2, 1563 ജനുവരി 3, 1653 ജനുവരി 3, 1599 ജനുവരി 3. നമ്മുടെ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം, ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏതാണ്? പഴശ്ശി യുദ്ധം, കുറിച്ചർ ലഹള, നായർ പട്ടാള ലഹള, ചാനാർ ലഹള. പഴശ്ശി യുദ്ധം, കുറിച്ചർ ലഹള, നായർ പട്ടാളം ലഹള, ചാനാർ ലഹള. നമ്മുടെ മുപ്പതാമത്തെ ചോദ്യം, ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏതാണ്? 1803 മുതൽ 1805 വരെ, 1793 മുതൽ 1797 വരെ, 1800 മുതൽ 1805 വരെ, 1792 മുതൽ 1793 വരെ. മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം, ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ, ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്, ബ്രിട്ടീഷുകാരുടെ പെട്ടെന്നുള്ള ആക്രമണം, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. നമ്മുടെ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം, ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? ഓപ്ഷൻ എ പുരളിമല, ഓപ്ഷൻ ബി അമ്പുകുത്തിമല, ഓപ്ഷൻ സി മണ്ണടി, ഓപ്ഷൻ ഡി മാനന്തവാടി. നമ്മുടെ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം, വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിങ്ങരുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആരാണ്? ചിത്തിരത്തിരുനാൾ, സ്വാതി തിരുനാൾ, മാർത്താണ്ഡവർമ്മ, ശക്തൻ തമ്പുരൻ.
ചിത്തിര തിരുനാൾ, സ്വാതി തിരുനാൾ, മാർത്താണ്ഡവർമ്മ, ശക്തൻ തമ്പുരൻ. നമ്മുടെ 34-ാമത്തെ ചോദ്യം, എതിർ മെമ്മോറിയലിന്റെ പ്രധാന നേതാക്കൾ ആരായിരുന്നു? എതിർ മെമ്മോറിയലിന്റെ പ്രധാന നേതാക്കൾ ആരായിരുന്നു? ബി രാമ അയ്യർ ആൻഡ് രാമനാഥൻ റാവു. ഓപ്ഷൻ ബി ഇ രാമ അയ്യർ ആൻഡ് രാമനാഥൻ റാവു. ഓപ്ഷൻ സി ഇ രാമറാവു ആൻഡ് രാമനാഥൻ റാവു. ഓപ്ഷൻ ഡി ഇ രാമറാവു ആൻഡ് രാമനാഥൻ അയ്യർ. നമ്മുടെ 35-ാമത്തെ ചോദ്യം, ഗോത്ര കലാപം അല്ലാത്തത് ഏതാണ്? ഗോത്ര കലാപം അല്ലാത്തത് ഏതാണ്? നിൽപ്പു സമരം, പനവള്ളി പ്രക്ഷോഭം, മുത്തങ്ങ പ്രക്ഷോഭം, ചാന്നാർ ലഹള. നമ്മുടെ 36-ാമത്തെ ചോദ്യം, വേലൂർ മാറുമറയ്ക്കൽ സമരം നടന്ന എവിടെയാണ്? തൃശൂർ, കോഴിക്കോട്, കൊല്ലം, എറണാകുളം. നമ്മുടെ 37-ാമത്തെ ചോദ്യം, 1-ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് വർഷമാണ്? 1891, 1896, 1893, 1900. 1-ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് വർഷമാണ്? നമ്മുടെ 38-ാമത്തെ ചോദ്യം, ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ജി പി പിള്ള, ഡോക്ടർ പൽപു, കെ പി ശങ്കരമേനോൻ, സി കൃഷ്ണൻ. നമ്മുടെ 39-ാമത്തെ ചോദ്യം, ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എത്രയാണ്? ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എത്രയാണ്? 13176, 13167, 10028, 13276. നമ്മുടെ 40-ാമത്തെ ചോദ്യം, ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? പി രാമറാവു, ശങ്കർ സുബയ്യ, കെ പി ശങ്കരമേനോൻ. ഓപ്ഷൻ ഡി പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. നമ്മുടെ 41-ാമത്തെ ചോദ്യം, 2-ാം പഴശ്ശി വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരായിരുന്നു? റിച്ചാർഡ് വെല്ലസ്ലി, ആർതർ വെല്ലസ്ലി, തോമസ് വെല്ലസ്ലി, ആൽഫ്രഡ് ഹിച്ച്കോക്ക്. നമ്മുടെ 42-ാമത്തെ ചോദ്യം, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ എം പണിക്കർ, കെ എൻ കുറുപ്പ്, തോമസ് ഹാർവേ ബാബർ, കെ എൻ പണിക്കർ. നമ്മുടെ 43-ാമത്തെ ചോദ്യം, തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്, കണ്ണൂർ, മാനന്തവാടി, പനമരം. നമ്മുടെ 44-ാമത്തെ ചോദ്യം, പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടി, കണ്ണൂർ, കോഴിക്കോട്, വയനാട്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ 45-ാമത്തെ ചോദ്യം, 2-ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? 2-ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ഡോക്ടർ പൽപു, പേഴ്സൺ പ്രഭു, ശ്രീമൂലം തിരുനാൾ, ശങ്കര സുബയ്യ. നമ്മുടെ 46-ാമത്തെ ചോദ്യം, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് എന്തിന്റെ മുദ്രാവാക്യമാണ്? പഴശ്ശി വിപ്ലവം, കുണ്ടറ വിളംബരം, കുറിച്ചർ ലഹള, ചാന്നാർ ലഹള. ചോദ്യം 47, ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? പാലിയത്തച്ഛൻ, പഴശ്ശിരാജ, വേലുത്തമ്പി ദളവ, ശ്രീമൂലം തിരുനാൾ. നമ്മുടെ 48-ാമത്തെ ചോദ്യം, 1916 പാലക്കാട് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? കെ കേളപ്പൻ, സരോജിനി നായിഡു, ആനി ബസൻ, ജി പി പിള്ള. നമ്മുടെ 49-ാമത്തെ ചോദ്യം, പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? സർദാർ കെ എം പണിക്കർ, കെ കെ എൻ കുറുപ്പ്, എം ടി വാസുദേവൻ നായർ, കെ മാധവൻ നായർ. നമ്മുടെ ഈ സെഷനിലെ 50-ാമത്തെയും അവസാനത്തെയും ചോദ്യമാണ്, മലയാളി മെമ്മോറിയലിൽ എത്ര പേർ ഒപ്പുവെച്ചു എന്നുള്ളത്. മലയാളി മെമ്മോറിയലിൽ എത്ര പേർ ഒപ്പുവെച്ചു? 13176, 10018, 10028, 13172. ഈ 50 ചോദ്യങ്ങളും കഴിഞ്ഞു. ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾ മലയാളപ്പെടുത്താത്ത ഉണ്ടെങ്കിൽ
നിങ്ങൾ വേഗം ബാക്കിലോട്ട് പോയി നിങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്യുക. കാരണം ഞാൻ അവിടെ ആൻസർ ഞാൻ റിവീൽ ചെയ്യാനായിട്ട് പോവുകയാണ്. അടുത്ത സ്ലൈഡിലോട്ട് നമ്മൾ ആൻസർ കാണിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പതുക്കെ നമുക്ക് ആൻസറിലേക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് നിങ്ങൾ എത്തിക്കുക. കാരണം എല്ലാ ആൾക്കാരും ഒരുപാട് ആൾക്കാർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല, സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും. അതുകൊണ്ട് ഒരുവിധം എല്ലാവരും പഠിക്കട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭമാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങളാണ് വിജയിപ്പിക്കേണ്ടത്. എല്ലാ കുട്ടികളിലേക്കും തീർച്ചയായിട്ടും ഇത് എത്തിക്കുക, എല്ലാവർക്കും അറിവ് ലഭിക്കട്ടെ. ഓക്കെ, നമുക്ക് നമ്മുടെ ആൻസേഴ്സിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റിൻ ആൻസർ, മലബാർ കലാപം നടന്ന വർഷം ഓപ്ഷൻ ബി 1921. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് തിരൂർ അങ്ങാടിയാണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിത കമ്മത്ത് ചിന്നമ്മയാണ്. നമ്മുടെ നാലാമത്തെ ചോദ്യം, വാഗൺ ട്രാജഡി നടന്നത് ഓപ്ഷൻ ഡി 1921 നവംബർ 10 ആണ്. അഞ്ചാമത്തെ ചോദ്യം, വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഓപ്ഷൻ ഡി AR നേപ്പ് കമ്മീഷൻ ആണ്. ആറാമത്തെ ചോദ്യം, മലബാർ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഓപ്ഷൻ സി വില്യം ലോഹൻ കമ്മീഷൻ ആണ്. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ തിരൂരാണ്. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡി വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ഡി സുമിത് സർക്കാരാണ്. ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ആൻസർ, പെരിനാട് ലഹള നടന്ന വർഷം 1915 ആണ്. പത്താമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പെരിനാട് ലഹളയാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ആഭരണം ധരിക്കാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടന്ന സമരം പെരിനാട് ലഹള അഥവാ കല്ലുമാല സമരം എന്നുകൂടെ നമ്മൾ പറയും. നമ്മുടെ പതിനൊന്നാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയൽ ആദ്യമായി ഒപ്പുവെച്ചത് ഓപ്ഷൻ സി KP ശങ്കരമേനോനാണ്. പന്ത്രണ്ടാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ഓപ്ഷൻ എ ബാരിസ്റ്റർ GP പിള്ളയാണ്. നമ്മുടെ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ഓപ്ഷൻ സി CV രാമൻ പിള്ളയാണ്. പതിനാലാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ടി രാമറാവു, ഓപ്ഷൻ എ ആണ്. പതിനഞ്ചാമത്തെ ചോദ്യം, മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ചാനാർ ലഹളയാണ്. പതിനാറാമത്തെ ചോദ്യം, എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഓപ്ഷൻ എ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പതിനേഴ്, മാറുമറയ്ക്കൽ സമരം എന്നറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ എ മേൽമുണ്ട് സമരമാണ്. പതിനെട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം ഓപ്ഷൻ ഡി മേൽമുണ്ട് സമരമാണ്. നമ്മുടെ പത്തൊന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ 5 തെങ്ങ് കലാപം നടന്നത് 1697. ഇരുപതാമത്തെ ചോദ്യത്തിന്റെ ആൻസർ, ബ്രിട്ടീഷുകാർക്ക് 5 തെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകി ഭരണാധികാരി ഉമയമ്മ റാണിയാണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 21, കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 22, ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ഓപ്ഷൻ ഡി ആദിത്യവർമ്മയായിരുന്നു. 23ാമത്തെ ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഓപ്ഷൻ സി 1721 April 15. 24, ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടിയായിരുന്നു. 25ാമത്തെ ചോദ്യം, കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് ആഭിമുഖ്യമുള്ളവരായി മാറ്റാൻ ഉദയം പേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഓപ്ഷൻ ഡി ഉദയം പേരൂർ സുന്നഹദോസ് എന്നുള്ളത്. അടുത്ത്, ഉദയം പേരു സുന്നകദോസ് നടന്ന വർഷം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, AD 1599. നമ്മുടെ 27ാമത്തെ ചോദ്യം, ഉദയം പേരു സുന്നകദോസിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 813. 28ാമത്തെ ചോദ്യം, കൂനൻ കുരിശ് സത്യം നടന്നത് എന്നാണ്? കൂനൻ കുരിശ് സത്യം നടന്നത് ഓപ്ഷൻ സി 1653 January 3. നമ്മുടെ 29ാമത്തെ ചോദ്യം, ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് ഓപ്ഷൻ എ പഴശ്ശി യുദ്ധമാണ്. 30ാമത്തെ ചോദ്യം, ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏതാണ്?
ഓപ്ഷൻ ഡി ആണ് 1793 മുതൽ 1797 വരെ. 31-ാമത്തെ ചോദ്യം, ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ്. 32, ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, പുരളി മലയാണ്. 33-ാമത്തെ ചോദ്യം, വേണാട് ഉടമ്പടി നെയ്യാറ്റിങ്കരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, മാർത്താണ്ഡ വർമ്മയാണ്. 34-ാമത്തെ ചോദ്യം, എതിർ മെമ്മോറിയലിന്റെ പ്രധാന നേതാക്കൾ ആരാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഇ രാമ അയ്യർ ആൻഡ് രാമനാഥൻ റാവു. 35, ഗോത്ര കലാപം അല്ലാത്തത് ഏതാണ്? ഗോത്ര കലാപം അല്ലാത്ത ഓപ്ഷൻ ഡി, ചാനാർ ലഹളയാണ്. 36, വേലൂർ മാറുമറയ്ക്കൽ സമരം നടന്നത് എവിടെയാണ്? വേലൂർ മാറുമറയ്ക്കൽ സമരം നടന്നത് ഓപ്ഷൻ എ, തൃശ്ശൂരാണ്. 37, ഒന്നാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1896. 38, ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഡോക്ടർ പൽപ്പുവാണ്. 39, ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എത്രയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 13176. നമ്മുടെ 40-ാമത്തെ ചോദ്യം, ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ഓപ്ഷൻ ബി, ശങ്കര സുബ്ബയ്യയെ. 41, രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ആർതർ വെല്ലസ്ലി ആയിരുന്നു. 42, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കറക്റ്റ് ആൻസർ സർദാർ കെ എം പണിക്കരാണ്, ഓപ്ഷൻ എ. 43, തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി, പനമരമാണ്. 44, പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി, കോഴിക്കോട്. നമ്മുടെ 45-ാമത്തെ ചോദ്യം, രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കേഴ്സൺ പ്രഭുവാണ്. 46-ാമത്തെ ചോദ്യം, വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് എന്തിന്റെ മുദ്രാവാക്യമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കുറിച്ചർ ലേഖനിയാണ്. 47-ാമത്തെ ചോദ്യം, ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, വേലുത്തമ്പി ദളവയാണ്. 48, 1916 പാലക്കാട് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ആനി ബെസൻ്റ്. 49-ാമത്തെ ചോദ്യം, പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, കെ എൻ കുറുപ്പ്. നമ്മുടെ 50-ാമത്തെയും അവസാനത്തെയും ചോദ്യം, മലയാളി മെമ്മോറിയലിൽ എത്ര പേർ ഒപ്പുവെച്ചു എന്നുള്ളതാണ്. മലയാളി മെമ്മോറിയലിൽ 10028 പേരാണ് ഒപ്പുവെച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ ശരിയായതുള്ള നോക്കുക. ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്കാണ്, ഓരോ തെറ്റ് ഉത്തരത്തിനും നിങ്ങൾക്ക് 0.33 മാർക്ക് വെച്ച് നിങ്ങൾ കുറയ്ക്കുക. അതായത് 3 തെറ്റിന് 1 മാർക്ക് വെച്ച് കുറയ്ക്കുക. 1 തെറ്റിന് 0.33, 3 തെറ്റിന് 1 മാർക്ക് വെച്ച് കുറയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടിയ മാർക്കുകൾ നോക്കുക. അതിൽ നിന്ന് നിങ്ങൾ തെറ്റുത്തരത്തിന്റെ മാർക്ക് കുറയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് 50-ൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഒന്ന് നിങ്ങൾ താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക. നമ്മുടെ കൂടെ മത്സരിക്കുന്ന കുട്ടികളുടെ റേഞ്ച് കൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയം, ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും താഴെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നമ്മൾ ഇടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.